ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ് അരയിടത്ത് പാലം കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് സമൂഹത്തിൽ സുരക്ഷിതത്വം സാധ്യമാകുന്നത്. ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർ അപകടപ്പെടുത്തുന്നത് അവരുടെ ജീവിതം മാത്രമല്ല, നിരപരാധികളായ സമൂഹത്തിന്റെ ഒന്നാകെയാണ്. നിയമലംഘനത്തിന്റെ ഒരു കോഴിക്കോടൻ കാഴ്ച കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്തിമവിധി 28-ന്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും വാദം. നേതാജിയുടെ 117-ാം ജന്മദിനം. നേതാജി പുരസ്കാരം കെ ടി അരവിന്ദാക്ഷന് സമ്മാനിച്ചു. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ പ്രവർത്തന സജ്ജമായി. ന്യൂനപക്ഷ ഉന്നമനം ലക്ഷ്യമാക്കി വിവിധ വായ്പാ പദ്ധതികൾ. വാർത്തകൾ വിശദമായി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്തിമവിധി 28-ന് പ്രഖ്യാപിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ. എന്നാൽ ടി പി വധം അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിഭാഗവും ശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്ന് പ്രതികളും പറഞ്ഞു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 12 പ്രതികളുടെ ശിക്ഷ ഈ മാസം 28-ന് വിധിക്കും. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയിൽ വ്യാഴാഴ്ച ഉച്ചയോടെ പൂർത്തിയായി. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കൊലപാതകം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. പ്രതികൾ സമൂഹത്തിന് ഭീഷണിയാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ കേസിൽ ലംബു പ്രദീപൻ ഒഴികെയുള്ള 11 പ്രതികളും വധശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് തുറന്ന കോടതിയിൽ ജഡ്ജി ആർ നാരായണ പിഷാരടി പറഞ്ഞു. ലംബു പ്രദീപൻ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നും ജഡ്ജി പറഞ്ഞു. താൻ ഇതുവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ലെന്ന് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സിപിഎം നേതാവ് കെ സി രാമചന്ദ്രൻ പറഞ്ഞു. കേസിൽ താൻ രാഷ്ട്രീയ പകപോക്കലിന് ഇരയായതാണ്. സാക്ഷികളും മൊഴികളും കള്ളമാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ നിത്യരോഗിയാണെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു കേസിലെ 13-ാം പ്രതിയായ സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ ബോധിപ്പിച്ചത്. താൻ ഇതുവരെ ഒരു കേസിലും പ്രതിയാകാത്തയാളാണ്. വീട്ടിൽ ഭാര്യ തനിച്ചാണെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും അദ്ദേഹം കോടതിയോട് അപേക്ഷിച്ചു. വെട്ടിന്റെ എണ്ണം നോക്കിയല്ല ശിക്ഷയുടെ അളവ് നിശ്ചയിക്കേണ്ടതെന്ന് പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബോധിപ്പിച്ചു. പ്രതികൾ ചെറുപ്പക്കാരാണ്. തെറ്റുതിരുത്താൻ അവസരം നൽകണമെന്നും പ്രതിഭാഗം വാദിച്ചു. ഒരു തവണ വാഹനമോടിക്കുമ്പോൾ എത്ര നിയമങ്ങൾ ലംഘിക്കാൻ കഴിയും? എത്രത്തോളം കഴിയുമോ അത്രയും ലംഘിക്കണമെന്ന് ശാഠ്യമുള്ള ചിലരുണ്ടെന്ന് തോന്നും നമ്മുടെ നാട്ടിൽ. മാത്തോട്ടം മുതൽ കോഴിക്കോട് നഗരം വരെ ഞങ്ങൾ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കാണുക. ബേപ്പൂരിൽ നിന്നും നഗരത്തിലേക്കുള്ള ഇരുചക്ര വാഹനയാത്രയിലെ ദൃശ്യങ്ങളാണിത്. മാത്തോട്ടം മുതൽ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലുണ്ട് ഈ ഇരുചക്ര വാഹനയാത്രികൻ. ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിക്കുന്നത് പതിവ് കാഴ്ചയായിരിക്കാം. എന്നാൽ ഞങ്ങൾ കാണുമ്പോൾ മുതൽ ഇദ്ദേഹം മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. വലതു കൈകൊണ്ട് ആക്സിലേറ്റർ നിയന്ത്രിച്ച് ഇടതു കൈകൊണ്ട് ഫോൺ ചെയ്യുകയാണ് ഇയാൾ. യാത്ര നടു റോഡിലൂടെ, അതും സുദീർഘമായ 4.5 കിലോമീറ്റർ ദൂരം. ആർക്കും സൈഡ് കൊടുക്കാതെ ഗതാഗത മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്. ഹെൽമറ്റ് വെക്കാത്തതിലും മൊബൈൽ ഉപയോഗത്തിലും തീരുന്നില്ല ഈ മോട്ടോർ സൈക്കിൾ അഭ്യാസിയുടെ മെയ്വഴക്കം. വാഹനമോടിക്കുമ്പോൾ പിൻഭാഗം കാണാൻ മുൻഭാഗത്ത് കണ്ണാടികൾ വേണമെന്നത് നിയമമാണ്. ഈ പൾസർ ബൈക്കിന് കണ്ണാടികളില്ല. നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ അലങ്കൃതമാണ്, അതും നിയമവിരുദ്ധം തന്നെ. ഹെൽമറ്റ് ഇല്ലാതെ വാഹനമോടിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് 177 പ്രകാരം ശിക്ഷാർഹമാണ്. അപകടകരമായ വിധം വാഹനമോടിക്കുന്നതും ശിക്ഷാർഹം തന്നെ. ഇത് രണ്ടും കൂടിയാണെങ്കിൽ അത് മറ്റുള്ളവരെയും അപകടപ്പെടുത്തുമെന്നതിനാൽ ബൈക്ക് യാത്രികന്റെ ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്യാം. കണ്ണാടിയില്ലാതെ വാഹനമോടിച്ചാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കാം. നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ വാഹനം വന്നതാവട്ടെ നാടുനീളെ പാറാവ് നിൽക്കുന്ന പോലീസുകാർക്ക് മുന്നിലൂടെയും വട്ടക്കിണർ, കണ്ണഞ്ചേരി, പന്നിയങ്കര, കല്ലായി, പുഷ്പ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു പോലീസുകാർ. പക്ഷേ ആരും കണ്ടതായി ഭാവിച്ചില്ല. ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് സമർപ്പിക്കുകയാണ്. വാഹന നിയമം ഒരാൾ ലംഘിക്കുമ്പോൾ അയാൾ മാത്രമല്ല അപകടത്തിൽപ്പെടുന്നത്, നാട്ടുകാരെ കൂടി അപകടത്തിൽപ്പെടുത്തുകയാണ്.
അപകടങ്ങൾ കാരണം ആയിരങ്ങൾ ജീവച്ഛവമാവുന്ന ഇക്കാലത്ത് അധികൃതർ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. നേതാജി ജന്മദിന ആഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നേതാജിയുടെ ഫോട്ടോ അനാച്ഛാദനവും പുരസ്കാര സമർപ്പണ ഉദ്ഘാടനം സ്വാതന്ത്ര്യസമര സേനാനി പി വാസു നിർവഹിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതാജി ജന്മദിന ആഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി പി ശങ്കരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്തായാലും സുഭാഷ് ചന്ദ്രബോസ് യുവാക്കളുടെ ഹരമായിരുന്നു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അത്യുജ്വലമായ അധ്യായങ്ങൾക്ക് തുടക്കം കുറിച്ച മഹാനായ നേതാവായിരുന്നു. ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് സായുധ സമരത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന് കരുതിക്കൊണ്ട് അതിന് ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുത്തു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദേശീയ പുരസ്കാരത്തിന് അർഹനായ കെ ടി അരവിന്ദാക്ഷന് അവാർഡ് ദാനവും നേതാജിയുടെ ഫോട്ടോ അനാച്ഛാദനവും സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ എൻ വി പ്രദീപ് കുമാർ അരവിന്ദാക്ഷനെ പൊന്നാടി അണിയിച്ചു. പ്രവാസികാര്യ വെൽഫെയർ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് പി എം എ സലാം കേഷ് അവാർഡ് നൽകി. സാഹിത്യകാരൻ പി ആർ നാഥൻ പ്രശസ്തി പത്രവും അഡ്വക്കേറ്റ് എം രാജൻ പുരസ്കാര ഫലകവും സമ്മാനിച്ചു. ചടങ്ങിൽ കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ ടി എം രവീന്ദ്രൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി ഐ വി ശശാങ്കൻ, പി ആർ നാഥൻ, പ്രൊഫസർ ഒ ജെ ചിന്നമ്മ, എൻ സുഭാഷ് ബാബു, ജയേഷ് തമ്പാൻ, ഡിക്സൺ ഡിക്രൂസ്, അഡ്വക്കേറ്റ് എ ശങ്കരൻ, മേജർ പി വി എൻ നായർ, അഡ്വക്കേറ്റ് എൻ പി സൂര്യനാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട്ട് വെസ്റ്റ് ഹില്ലിൽ വ്യാഴാഴ്ച വേറിട്ടൊരു വിവാഹം നടന്നു. 90-കാരനായ എ എസ് നാരായണപിള്ള 60-കാരിയുടെ കഴുത്തിൽ മിന്നുകെട്ടി. ഉള്ളിൽ ഇപ്പോഴും വിപ്ലവമുണർത്തുന്ന സ്വാതന്ത്ര്യ സമര സേനാനി എ എസിന്റെ ജീവിതത്തിന് 15 വർഷത്തിന് ശേഷം മറ്റൊരു ജീവിതം കൂടി വന്നെത്തിയിരിക്കുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടുന്നവനും ശത്രുക്കളുടെ മുന്നിൽ നെഞ്ചുകോടെ കയറി ചെല്ലുന്നവനുമായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ധീരദേശാഭിമാനി എ എസ് നാരായണപിള്ള. എന്നാൽ ഇന്ന് ആ ആവേശം ഒട്ടും കുറയാതെ നിന്നത് വെസ്റ്റ് ഹിൽ സബ് രജിസ്ട്രാറുടെ മുന്നിൽ പോരാടാനല്ല, രാധ എന്ന 60-കാരിയുടെ കഴുത്തിൽ മിന്നു ചാർത്താൻ. എ എസ് എം സുഹൃത്തുക്കളും രാധയുടെ ബന്ധുക്കളും മാധ്യമപ്രവർത്തകരും ആ അപൂർവ നിമിഷത്തിന് സാക്ഷിയായി. കോഴിക്കോട് സ്വദേശിയായ രാധ മൂഴിക്കൽ അംഗനവാടിയിലെ ടീച്ചറാണ്. വയനാട്ടുകാരനായ എ എസിന്റെ ഭാര്യ മരണപ്പെട്ടിട്ട് 15 വർഷമായി. ഇനിയുള്ള ജീവിതത്തിന് കൂട്ടായും തന്റെ മരണശേഷം ലഭിക്കുന്ന പെൻഷന് അവകാശിയായി ഒരാൾ വേണം എന്ന എ എസിന്റെ ആഗ്രഹത്തിന് കൂട്ടായത് പ്രിയ സുഹൃത്തുക്കളായ ഗ്രോവാസു, മോയിൻ ബാപ്പു, അഡ്വക്കേറ്റ് ആനന്ദ കനകം തുടങ്ങി നിരവധി പേർ. അങ്ങനെ രാധയെ കണ്ടുമുട്ടുകയും ജീവിതത്തിലേക്ക് എ എസ് ക്ഷണിക്കുകയും ചെയ്തു. ഇന്നൊരാഗ്രഹമായിരുന്നു, അവസാന കാലത്തൊരു സംരക്ഷണത്തിന് ആള് വേണമെന്ന്, അത് കിട്ടി. അങ്ങനെ നടത്തണം, സന്തോഷം. ഞങ്ങളോടൊപ്പം ഉണ്ടാവും, വിട്ടുപോകുന്ന. അത് ഞാൻ അവിടെ മുമ്പേ പറഞ്ഞില്ലേ, ഈ ദാമ്പത്യ തന്നെയാണെന്ന് പഠിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ആദ്യകാലത്ത് പഠിത്തമുണ്ട്. വിവാഹത്തിനെ കുറിച്ച് സുഹൃത്തുക്കളോട് ചോദിച്ചാൽ എ എസിനെ പോലെ എ എസ് മാത്രമേ ഉള്ളൂ എന്ന ഉത്തരമാണ് അവർക്ക്. എ എസിനെ പോലെയുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിനെ നിങ്ങൾക്ക് എവിടെ കിട്ടും? അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ആഹ്ലാദത്തോടു കൂടി അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുകയും ഈ വിവാഹം പോലും ഒരു വിപ്ലവ പ്രവർത്തനമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. മിന്നുകെട്ടിനു ശേഷം വെസ്റ്റ് ഹില്ലെ ചെറിയ ഹോട്ടലിൽ കല്യാണ സദ്യയും ഒരുക്കിയിരുന്നു. ഇനിയുള്ള ജീവിതം കോഴിക്കോട് തന്നെയാണ്. മെഡിക്കൽ കോളേജിനടുത്ത് ചെറിയ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ഇനി ഭാര്യയ്ക്ക് വേണ്ടിയും അതോടൊപ്പം നാടിനു വേണ്ടിയും ജീവിക്കാനാണ് ഈ ധീര പോരാളിയുടെ തീരുമാനം. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. Areeduthu Palam, Kozhikode. ചേച്ചി, റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കോളറി എനിക്ക് വേണ്ട, എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ ചേച്ചി. ഹായ്. ഹായ്. ഹായ്.
ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻ ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സത്യഗിരി. ദിവസേന 3 പ്രദർശനങ്ങൾ, ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സത്യഗിരി. വാർത്തകൾ തുടരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായി ആരംഭിച്ച കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ പ്രവർത്തന സജ്ജമായതായി സാരഥികൾ പറഞ്ഞു. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും വിവിധ വായ്പകൾക്കായി അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയതായും അവർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ മൂലധന സഹായവും കേന്ദ്ര സർക്കാരിന്റെയും ദേശീയ ചാനലൈസിംഗ് ഏജൻസിയുടെയും ഫണ്ടും ഉപയോഗിച്ചാണ് സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സ്വയം തൊഴിൽ സംരംഭക വായ്പ, പ്രവാസി വായ്പ, വിസ വായ്പ, ലഘുവായ്പ, മഹിളാ സമൃദ്ധി യോജന, യുവതി യുവാക്കൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം എന്നിവയ്ക്കായാണ് വായ്പകൾ ലഭ്യമാക്കുക. രണ്ടാം ഘട്ടത്തിൽ വിദ്യാഭ്യാസ വായ്പ, വിവാഹ വായ്പ, ഭവന വായ്പ, വാഹന വായ്പ തുടങ്ങിയവയും കോർപ്പറേഷൻ പ്രാമുഖ്യം നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഹനീഫ പെരിഞ്ചീരി പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുകയാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ലക്ഷ്യം. അപേക്ഷയ്ക്കായുള്ള ഫോമുകൾ www.ksmdfc.org എന്ന സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഫെബ്രുവരി 15 മുൻപായി കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന KSMDFCയുടെ ഹെഡ് ഓഫീസിൽ ലഭിക്കണമെന്നും സാരഥികൾ പറഞ്ഞു. ജനുവരി 26 നടക്കുന്ന കുടുംബശ്രീ അയൽക്കൂട്ട സംഗമത്തിന്റെ മുന്നോടിയായി നളന്ദയിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. തിരുവമ്പാടി പഞ്ചായത്തിലെ മുഴുവൻ അയൽബാങ്കും ലിങ്കേജ് നടത്തിയതിനുള്ള പഞ്ചായത്തിനുള്ള അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ട സമാഗമം നടത്തുന്നു. സംസ്ഥാന വ്യാപകമായി 2.5 ലക്ഷം അയൽക്കൂട്ടങ്ങളാണ് സമാഗമത്തിൽ അണിചേരുക. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് പുതിയൊരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുകയുമാണ് സംഗമത്തിന്റെ ലക്ഷ്യം. ഓരോരോ പഞ്ചായത്തിലെയും മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളും പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി നളന്ദയിൽ നടന്ന കൺവെൻഷനിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ മുഴുവൻ അയൽബാങ്കും ലിങ്കേജ് നടത്തിയതിനുള്ള പഞ്ചായത്തിന് അവാർഡ് സമർപ്പിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് ഫൈസൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ഡെയ്സി ജോസഫിനാണ് സമ്മാനിച്ചത്. കാരണം വാർഡ് തലത്തിൽ പഞ്ചായത്തുകളിലൊക്കെ തൊഴിലുറപ്പ് നടക്കുന്നുണ്ട്. തൊഴിലുറപ്പ് 100 ദിനം പൂർത്തിയാക്കുന്നതിന്റെ വലിയൊരു തിരക്കിലാണ് അയൽക്കൂട്ട അംഗങ്ങൾ അല്ലെ തൊഴിലാളികൾ. അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് 2 ദിവസം വാർഡ് തലത്തിൽ ഇരിക്കുമോ എന്നുള്ള ഒരു സംശയം വരെ പല CDF ചെയർപേഴ്സന്മാരും ADS അംഗങ്ങളും അവിടെയുള്ള AS ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തുമ്പോഴേക്കും വലിയൊരു റെസ്പോൺസാണ് തിരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഏറ്റവും നന്നായി ഫീൽ ചെയ്ത് ഇന്നലെയും മിഞ്ഞാന്നും ജൂബിലി ഹാളിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിശീലന പരിപാടിയിൽ ഇരുന്നപ്പം. ചടങ്ങിൽ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ അബ്ദുൽ സലാം, KC ഹമീദ്, അബ്ദുൽ അനീഫ് എന്നിവർ സംബന്ധിച്ചു. എലത്തൂർ SK ബസാർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര റോഡിലെ എറവനാക്കൽ എന്ന വീട്ടിൽ അസാധാരണമായ ഒരു മതിലുണ്ട്. അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുമതിൽ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ വിവിധ തരം ചെടികൾ കൊണ്ടാണ് ഈ വീടിന് മൊയ്തീൻ കൊയ എന്ന മൊഞ്ഞാക്ക ചുറ്റുമതിൽ തീർത്തിരിക്കുന്നത്. ചെമ്പരത്തി, ആടലോടകം, തെച്ചി, പാർവതി, ജമന്തി, ആര്യവേപ്പ് ഏതെങ്കിലും ഔഷധത്തോട്ടത്തിൽ വളർന്നു പന്തലിച്ച സസ്യങ്ങളുടെ നിരയല്ല ഇത്. എലത്തൂർ SK ബസാർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര റോഡിലെ EC ഹൗസിന്റെ ചുറ്റുമതിലായി പടർന്നു കയറുന്ന ചെടികളാണ് ഇവയെല്ലാം. ഔഷധ സസ്യങ്ങളെ കൂടാതെ പ്രിൻസ്, വള്ളിച്ചെടി, മണി പ്ലാന്റ്, മദ്രാസ് മുല്ല ഉൾപ്പെടെ 18 ഇനം ചെടികളാണ് എറവച്ചാലക്കൽ EC മൊയ്തീൻകോയ എന്ന മൊഞ്ഞാക്കയുടെ വീട്ടിന് വേലിയായി തലയുയർത്തി നിൽക്കുന്നത്. കാണുമ്പോൾ എപ്പോഴും പുതുമ തോന്നാമെങ്കിലും ഒട്ടും പുതിയതല്ല മൊയ്തീൻകോയയുടെ വീട്ടിലെ ചെടികൾ. 25 വർഷം മുൻപ് തുടങ്ങിയതാണ് പെയിന്റിംഗ് തൊഴിലാളിയായ മൊയ്തീൻകോയ വീടിന് ഹരിതവേലി പണിയാൻ. കൃത്യമായി പറഞ്ഞാൽ EC ഹൗസ് പിറന്ന കാലം തൊട്ടേ ഈ പച്ചപ്പുമുണ്ട്.
പലരും കുറ്റിച്ചെടികൾ കൊണ്ട് വീടിന് വേലികൾ തീർത്തിരുന്ന കാലത്തായിരുന്നു മൊയ്തീൻ കോയ ഹരിതവേലി പണിതു തുടങ്ങിയത്. അന്നൊരു കൗതുകത്തിനായിരുന്നു കുറ്റിച്ചെടികൾക്കു പകരം ഔഷധ സസ്യങ്ങളിൽ വേലിയൊരുക്കിയത്. പിന്നീട് അതൊരു ശീലമായി, ഒഴിവാക്കാൻ കഴിയാത്ത ശീലം. ഈ ചെടി കൊണ്ടിട്ടാണോ എന്നല്ല എന്റെ ദൈവസഹായമാണോ എന്നുള്ളത് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രത്തോളം താല്പര്യം ഞാൻ കാണിച്ചുകൊണ്ടിട്ട് ഇത്രത്തോളം ആക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം പ്രോത്സാഹനമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരതായിട്ടോ കുറേ ആശംസകളും കുറേ അനുഗ്രഹങ്ങളും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് മരിക്കുന്നവരെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഇപ്പോഴും നീങ്ങുന്നത്. മൊയ്തീൻ കോയയുടെ വീടിന് കിണറില്ല, അതിനാൽ പൈപ്പ് വെള്ളമാണ് ആശ്രയം. ഈ വെള്ളം ഉപയോഗിച്ച് വേണം വേലി മുഴുവൻ നനയ്ക്കാനും. അതും കുറച്ചു സമയം പോരാ. 4 അടി പൊക്കത്തിലും 2 അടി വീതിയിലുമായി 65 മീറ്റർ നീണ്ടു കിടക്കുന്നതാണ് ചെടിവേലി. ഇത് മുഴുവൻ നനച്ചു തീർക്കാൻ സമയം ഏറെയെടുക്കും. ഇതിനൊപ്പം ക്രമം തെറ്റി വളരാനൊരുങ്ങുന്ന നാമ്പുകളെ നുള്ളിയൊതുക്കുകയും വേണം. എല്ലാം കൂടി ഒരു ദിവസം 2 മണിക്കൂറോളം ചെടികൾക്കൊപ്പം ചെലവഴിക്കുന്നു മൊയ്തീൻ കോയ. ഈ ഹരിത പരിചരണത്തിൽ തനിച്ചല്ലെന്നതാണ് മൊയ്തീൻ കോയയുടെ ആശ്വാസം. ഭാര്യ റസിയയും മക്കളായ മുബീനയും ഷുഐബും യൂനുസും മരുമകളുമെല്ലാം വീടിന് ഹരിത ഭംഗി ചാർത്തുന്നതിൽ കുടുംബനാഥന്റെ കൂടെയുണ്ട്. ഈസി ഹൗസ് എന്ന മൊഞ്ഞാക്കയുടെ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും ആദ്യം മനസ്സൊന്ന് കുളിർക്കും, പിന്നാലെ ശരീരവും. കാഴ്ചയിൽ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും വലിയ മനുഷ്യാധ്വാനമാണ് ഈ ഹരിതവേലിക്ക് പിന്നിലുള്ളത്. ക്യാമറമാൻ വിശാഖ് മണാശ്ശേരിക്കൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ. അകലത്തേക്കാൾ അടുപ്പത്തിന്റെ കറുപ്പും വെളുപ്പും പകർത്തിയ മ്യൂസിക്കൽ ചിമ്മിനി മാനേജർ ടവറിലെ മീഡിയ സ്റ്റഡി സെന്ററിൽ പ്രദർശിപ്പിച്ച എറണാകുളം സ്വദേശി KI അജിത്തിന്റെ പെയിന്റിംഗ് ആണ് ആസ്വാദകർക്ക് വേറിട്ട അനുഭവം നൽകുന്നത്. വില്ലേജ് ചാർക്കോൾ കൊണ്ട് വരച്ച 12 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അടുക്കളയുടെ ഇരുണ്ട ചുവർ, അലസമായ കിടപ്പുമുറി, മുഷിഞ്ഞ വസ്ത്രങ്ങൾ താങ്ങിയ അയൽ, അനാവശ്യ സാധനങ്ങളുടെ സംഭരണിയായ ഇടനാഴികൾ, വീടിന്റെ ശ്വാസവും രുചിയും ബഹളവും സംഗീതവുമെല്ലാം പുറത്തുവിടുന്ന ചിമ്മിനി, അകലങ്ങളേക്കാൾ അടുപ്പത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി KI അജിത്തിന്റെ പെയിന്റിംഗ് വേറിട്ട അനുഭവം പകരുന്നു. കോഴിക്കോട് മാനാഞ്ചിറ ടവറിലെ മീഡിയ സ്റ്റഡി സെന്ററിലാണ് മ്യൂസിക്കൽ ചിമ്മിനി പെയിന്റിംഗ് പ്രദർശനം നടക്കുന്നത്. നിറങ്ങളുടെ ബാഹുല്യത്തിനും ശബളിമയ്ക്കും പകരം കറുപ്പ് വെളുപ്പുകളുടെ സൗന്ദര്യമാണ് ദൃശ്യങ്ങളുടെ സംഗീതമാകുന്നത്. കാര്യങ്ങൾ മൂർച്ചയിൽ പറയണമെങ്കിൽ കറുപ്പാണ് നല്ലതെന്ന് ചിത്രകാരൻ പറയുന്നു. വീടിന്റെ ചുവരുകൾ, മേൽക്കൂരകൾ, മുറിയിലെ വസ്തുക്കൾ, ആഷ്ട്രേ, കിടക്ക, തലയണ, ചൂല്, ഉണക്കാനിട്ട വസ്ത്രങ്ങൾ എല്ലാം ക്യാൻവാസിൽ കൃത്യതയോടെ പടരുന്നു. ഏറ്റവും അടുത്തുള്ളതിനെയാണ് നാം വിസ്മരിച്ചു കളയുന്നതെന്ന് ചിത്രകാരൻ. പരിചയപ്പെട്ട അബ്ദുല്ല എന്ന നാട്ടിൻപുറത്തുകാരന്റെ ലോകം അയാളുടെ വാക്കുകളിലൂടെ എന്നോളം ചിത്രങ്ങളിൽ വരുന്നുണ്ട്. അൺടൈറ്റിൽഡ് റൂം, സ്വകാര്യ ജീവിതത്തിന്റെ അസന്ധിഗ്ധതകൾ പറയുന്നു. വില്ലോ ചാക്കോർ കൊണ്ട് ക്യാൻവാസിൽ വരച്ചതാണ് ചിത്രങ്ങളെല്ലാം. നിറങ്ങളുടെ ഭാഷ എന്നതിനേക്കാൾ കാഴ്ചയുടെയും സംഭാഷണത്തിന്റെയും ഭാഷയിലാണ് ചിത്രങ്ങൾ പിറക്കുന്നത്. പല സമയത്തായി വരച്ച 12 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. 2013 സംസ്ഥാന ലളിതകലാ അക്കാദമി അവാർഡടക്കം നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ അജിത്തിന്റെ ചിത്രങ്ങൾ വിദേശത്തടക്കം 15 മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രദർശനം 30 വരെ തുടരും. പാരമ്പര്യവും സാങ്കേതികതയും ഒത്തിണക്കി നിറപ്പ കിട്ടാർന്ന ഇനങ്ങളുമായി ഗ്രാൻഡ് സർക്കസ് കോഴിക്കോട് പ്രദർശനം ആരംഭിക്കുന്നു. മംഗോളിയൻ കലാകാരിയെ കൂടാതെ നേപ്പാൾ, മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 200 കലാകാരന്മാരും സർക്കസിൽ അണിനിരക്കും. സർക്കസ് പ്രദർശനം 24 കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. സർക്കസിന്റെ പരമ്പരാഗത ശൈലി നിലനിർത്തിക്കൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചാണ് ഗ്രാൻഡ് സർക്കസ് കാണികളിലേക്ക് എത്തുന്നത്. മിംസ് ഹോസ്പിറ്റലിന് സമീപം KTC ഗ്രൌണ്ടിലാണ് ഗ്രാൻഡ് സർക്കസ് പ്രദർശനം തുടങ്ങുന്നത്. ദിവസേന 3 പ്രദർശനങ്ങളാണ് ഉണ്ടാവുക. ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും 7 മണിക്കുമാണ് പ്രദർശനങ്ങൾ. ഇന്ത്യൻ സർക്കസിൽ ആദ്യമായി മംഗോളിയൻ കലാകാരി അവതരിപ്പിക്കുന്ന ഇനങ്ങൾ ഗ്രാൻഡ് സർക്കസിന്റെ പ്രത്യേകതയാണെന്ന് പ്രൊപ്രൈറ്റർ M ചന്ദ്രൻ പറഞ്ഞു. 200 കലാകാരന്മാർ സർക്കസിൽ അണിനിരക്കും. 2 മണിക്കൂർ സമയത്തിനുള്ളിൽ 30 നയനമനോഹരമായ ഇനങ്ങൾ പ്രദർശിപ്പിക്കും. കുതിര, ഒട്ടകം, നായകൾ തുടങ്ങിയവയുടെ ഇനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കാണുന്ന ബൈക്ക് പ്രകടനം, പമ്പരം കൊണ്ടുള്ള അഭ്യാസങ്ങൾ, റഷ്യൻ ബേബി റോക്ക് റോളർ സ്കേറ്റിംഗ്, ബ്രിക് ബാലൻസ്, ആഫ്രിക്കൻ ലിംബോ, ഫയർ ഡാൻസ് തുടങ്ങിയവയും ഗ്രാൻഡ് സർക്കസിലെ ആവേശം ജനിപ്പിക്കുന്ന ഇനങ്ങളാണ്. 50, 100, 150 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകളെന്നും സർക്കസ് സാരഥികൾ പറഞ്ഞു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees, Arayiduthupalam, Kozhikode. ജനലക്ഷങ്ങളേറ്റു വാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്ന ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായി കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 0491 2576 537. ഓരോ വീട്ടിലും
ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി കുറുവങ്ങാട് സെന്റർ യു പി സ്കൂൾ മാതൃസംഗമവും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പന്തലായനി ബി പി ഒ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ കുറിച്ച് വിദ്യാഭ്യാസ വിദഗ്ധർ ക്ലാസുകൾ എടുത്തു. കൊയിലാണ്ടി കുറുവങ്ങാട് സെന്റർ യു പി സ്കൂൾ മാതൃസംഗമവും ഏകദിന ശില്പശാലയും നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പന്തലായനി ബി പി ഒ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കുന്ന ഒരു സ്കൂളായി മാറണം നമ്മുടെ സ്കൂളുകൾ. മദർ പി ടി എ ചെയർപേഴ്സൺ തങ്കമണി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ശിശുമനഃശാസ്ത്രം, ശിശുവിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ നടന്ന സെമിനാറുകൾക്ക് പി ശശീന്ദ്രനാഥ്, എൻ വിജയ എന്നിവർ നേതൃത്വം നൽകി. മാറുന്ന വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെക്കുറിച്ച് വിദ്യാഭ്യാസ വിദഗ്ധർ ക്ലാസുകൾ എടുത്തു. പി ശശീന്ദ്രനാഥ്, വിനോദ് കെ കെ, ആർ സുബ്രഹ്മണ്യ നമ്പൂതിരി, ബിന്ദു ദേവരാജ്, പി ശോഭ എന്നിവർ സംബന്ധിച്ചു. സനാതന ധർമ്മപരിഷത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ജനുവരി 19 മുതൽ 25 വരെയാണ് പരിപാടികൾ നടക്കുക. വ്യാഴാഴ്ച ഭീകരവാദത്തിന്റെ മനഃശാസ്ത്രം എന്ന വിഷയത്തിൽ പ്രമുഖർ ക്ലാസ് എടുത്തു. സനാതന ധർമ്മപരിഷത്തിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ജനുവരി 19 മുതൽ 25 വരെയാണ് പരിപാടികൾ നടക്കുന്നത്. പരിപാടികളുടെ ഉദ്ഘാടനം ജനുവരി 19 ശിവഗിരിമഠം പ്രകാശാനന്ദ സ്വാമികൾ നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടക്കുന്നുണ്ട്. 23 ഭീകരവാദത്തിന്റെ മനഃശാസ്ത്രം എന്ന വിഷയത്തിൽ ഖുറാൻ സുന്നത്ത് സൊസൈറ്റി അംഗം സാലിം ഹാജി, അമൃത ടി വി എക്സിക്യൂട്ടീവ് എഡിറ്റർ ജി കെ സുരേഷ് ബാബു എന്നിവർ പ്രഭാഷണം നടത്തി. കൊളത്തൂർ അദ്വൈതാശ്രമം അധ്യക്ഷൻ എം കെ രജീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. അവർക്ക് കുരിശു കുറിച്ചിടാൻ പള്ളിപണിയാണ് സ്ഥലം കൊടുത്തപ്പോ എല്ലാവരെയും നമ്മൾ ആശ്ലേഷിച്ചപ്പോ അതൊക്കെ നമുക്കൊരു കുരിശായി തീരുന്നെന്ന് നമ്മൾ അത് ചിന്തിച്ചിരുന്നില്ല. പക്ഷെ വാസ്തവത്തില് വർഗീയത എന്തെന്നറിയാത്ത ഭാരതത്തിന് വർഗീയത എന്തെന്ന് കാണിച്ചു കൊടുത്തതും വർഗീയ ലഹരകൾക്ക് തുടക്കമിട്ടതും ഈ വൈദേശിക ചിന്താപദ്ധതികളായിരുന്നു എന്നുള്ളത് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാവുന്നു. പി ജിജേന്ദ്രൻ, പി പി സദാനന്ദൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് നടന്ന വിചാരസഭയിൽ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണിരാമൻ മാസ്റ്റർ, മനോജ് ടി, അയ്യൂബ് മൗലവി, എം ചന്ദ്രശേഖരൻ നായർ എന്നിവർ സംബന്ധിച്ചു. പുതിയ കാലത്തെ പല കവിതകളും പണിതീരാത്ത കോൺക്രീറ്റ് ശ്മശാനം പോലെയെന്ന് കവയത്രി പി വത്സല പറഞ്ഞു. ടി ശിവദാസ് രചിച്ച 27 കവിതകളുടെ സമാഹാരമായ പൊന്നഴിക്കൂട്ടിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പുതിയ കാലത്തെ പല കവിതകളും പണിതീരാത്ത കോൺക്രീറ്റ് ശ്മശാനം പോലെയാണെന്ന് കവയിത്രി പി വത്സല പറഞ്ഞു. ജീവചൈതന്യം പല കവിതകൾക്കും അന്യമാകുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ടി ശിവദാസ് രചിച്ച 27 കവിതകളുടെ സമാഹാരമായ പൊന്നഴിക്കൂട്ടിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കെ ചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി. ഈ കവിതകളൊക്കെ പൊന്നഴിക്കൂട്ടിലല്ല ഇരുമ്പഴിക്കൂട്ടിലാണ് കവി അടച്ചു സൂക്ഷിച്ചത് എന്ന് ഇപ്പോഴും നമ്മൾക്ക് തോന്നുന്നു. കാരണം അത്ര നിറഞ്ഞു തുളുമ്പുന്ന കവി ഭംഗിയുള്ള ഈ വരികൾ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായിടാവില്ല എന്നത് ഉറപ്പാണ്. പി പി ശ്രീധരനുണ്ണി അധ്യക്ഷനായിരുന്നു. ടി പി മമ്മു, പുനൂർ കെ കരുണാകരൻ, പി ആർ നാഥൻ, ഡോക്ടർ ആർ സു, ഡോക്ടർ യു ഹേമന്ത് കുമാർ, വി ടി സുരേഷ്, ബാലചന്ദ്രൻ പുതുക്കുടി എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഋഷി വിഷൻ 2014 ഭാഗമായി സംബോധ് ഫൗണ്ടേഷൻ കോഴിക്കോടും ബോധാനന്ദ സേവാ സൊസൈറ്റിയും സംയുക്തമായി സംബോധ് ഫൗണ്ടേഷൻ ആഗോള സാരഥി പൂജനീയ സ്വാമി ബോധാനന്ദ സരസ്വതി മഹാരാജിന്റെ നേതൃത്വത്തിൽ ഭഗവത്ഗീത 9 അധ്യായത്തെ അധികരിച്ച് ഗീതാജ്ഞാന യജ്ഞം നടത്തുന്നു. ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിൽ തളി ഗുരുവായൂരപ്പൻ ഹാളിൽ വെച്ച് വൈകുന്നേരം 6 മുതൽ 7 വരെയാണ് യജ്ഞം. യജ്ഞത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി 28 വൈകുന്നേരം 6 മണിക്ക് എം കെ രാഘവൻ എം പി നിർവഹിക്കും. പുഷ്പശ്രീ ട്രസ്റ്റിന്റെ ഇത്തവണത്തെ തിക്കോടിയൻ അവാർഡ് ജനുവരി 28 സമ്മാനിക്കും. പ്രസിദ്ധ നാടക പ്രവർത്തകനും കേരള സംഗീത നാടക അക്കാദമി പ്രസിഡന്റുമായ സൂര്യകൃഷ്ണമൂർത്തിയെയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഹോട്ടൽ അളക്കാപുരിയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ പുരസ്കാരം സമർപ്പിക്കും. 15,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്.
കേരള സാംഭവർ സൊസൈറ്റിയുടെ 34-ാം സംസ്ഥാന സമ്മേളനം ജനുവരി 30-31 ഫെബ്രുവരി 1-2 തീയതികളിൽ ശാസ്താംകോട്ടയിൽ നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളന പരിപാടികളിൽ സി ദിവാകരൻ എം എൽ എ, ചീഫ് വിപ്പി സി ജോർജ്, പി ജെ കുര്യൻ, മുൻമന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ, ആന്റോ ആന്റണി എം പി, തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും പങ്കെടുക്കും. കാലിക്കറ്റ് മുസ്ലിം അസോസിയേഷന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന നഴ്സറി കലോത്സവം കിളിക്കൊഞ്ചൽ ജനുവരി 30 പ്രസ്റ്റീജ് പബ്ലിക് സ്കൂളിൽ നടത്തുമെന്ന് സ്കൂൾ സാരഥികൾ പറഞ്ഞു. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മാത്രമേ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അർഹതയുള്ളൂ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ജനുവരി 27 മുൻപായി കൺവീനർ കിളിക്കൊഞ്ചൽ 2014 പ്രസ്റ്റീജ് പബ്ലിക് സ്കൂൾ മാങ്കാവ് കോഴിക്കോട് എന്ന വിലാസത്തിൽ സ്കൂൾ അധികൃതർ മുഖേന പൂരിപ്പിച്ച അപേക്ഷകളെത്തിക്കണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്തിമവിധി 28. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും വാദം. നേതാജിയുടെ 117-ാം ജന്മദിനം. നേതാജി പുരസ്കാരം കെ ടി അരവിന്ദാക്ഷന് സമ്മാനിച്ചു. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ പ്രവർത്തന സജ്ജമായി. ന്യൂനപക്ഷ ഉന്നമനം ലക്ഷ്യമാക്കി വിവിധ വായ്പാ പദ്ധതികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.